പെരുമ്പാവൂരിൽ അമിതവേഗത്തിൽ ബസ് ഓടിച്ചത് ചോദ്യം ചെയ്തതിന് ബൈക്ക് യാത്രികനെ KSRTC ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. പെരുമ്പാവൂർ സ്വദേശി രജിതാണ് കോതമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ സുബൈറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ രജിത് തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സുബൈർ പറയുന്നത്. കോതമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ സുബൈറിനെതിരെയാണ് പരാതി. പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപകടകരമായ രീതിയിൽ ബസ് ഇറക്കിയത് രജിത് ചോദ്യം ചെയ്തിടത്താണ് സംഭവങ്ങളുടെ തുടക്കം. തുടർന്ന് സുബൈർ ഡിപ്പോയിലെ മറ്റു ജീവനക്കാരെ വിളിച്ചു വരുത്തി. ശേഷം ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് രജിത്തിന്റെ പരാതി. പരിക്കേറ്റ് രജിത് ആശുപത്രിയിൽ ചികിത്സ തേടി. KSRTC ഓവർ സ്പീഡിലാണ് കടന്നത്. ഞാൻ വെട്ടിച്ചും മാറ്റിനു ശേഷം വണ്ടി ഒതുക്കി എന്താണെന്ന് വെച്ചാൽ പുള്ളി എന്നെ അശ്രദ്ധയായിട്ട് തെറിയെന്നെ പറഞ്ഞു. വെള്ളം കൊണ്ട് കുപ്പിയെടുത്ത് നേരെ മുഖത്തിനെറിഞ്ഞു. 4 KSRTC ഡ്രൈവർമാർ വന്ന് എന്റെ കൈമ പിടിച്ചിട്ട് ആ പുള്ളിക്ക് തല്ലാൻ പാത്രം നിർത്തി കൊടുക്കുകയും ചെയ്തു. രജിത്തിനെ ജീവനക്കാർ മർദ്ദിച്ചതായി ദൃക്സാക്ഷികളും പറയുന്നു. എന്റെ കൈ കൂട്ടി ഇങ്ങനെ പുറകോട്ട് വലിച്ചു പിടിച്ചിട്ട് വേറെ 3 പേരോട് കൂടി വന്ന് അവനെ മർദ്ദിക്കുന്ന അവസ്ഥയുണ്ട്. നാട്ടുകാർ മുഴുവൻ ഇടപെടുകയും വായക്കട മൂക്കിലൊക്കെ ചോര വന്നിട്ടുണ്ട്. നാട്ടുകാർ മുഴുവൻ ഞാൻ ഒറ്റ വെച്ചോട് എല്ലാവരും കൂടി കൂടി വന്നിട്ട് എല്ലാവരും ഇത് കണ്ട് സംഭവം കണ്ടവർക്ക് പ്രതികരിക്കാൻ ആദ്യം തയ്യാറായില്ലെങ്കിലും ഇവരുടെ യൂണിയന്റെ പ്രശ്നമൊക്കെ പേടിച്ചിട്ട് പ്രതികരിച്ചത്. എന്നാൽ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിന് രജിത് തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് KSRTC ഡ്രൈവർ സുബൈറിന്റെ ആരോപണം. റോങ് സൈഡ് കയറുന്ന ഒരു ബൈക്കുകാരൻ നേരം തൊട്ടടുത്തോടെ ബൈക്ക് എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയും പെട്ടെന്ന് ചവിട്ടി നിർത്തുകയും ചവിട്ടി നിർത്തിയിട്ട് ഈ ബൈക്ക് അടുത്തോടെ പോയതിൻ്റെ പേരിൽ അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് വണ്ടിയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ഡോറ് തുറക്കുകയും എൻ്റെ ഡോറിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് ഒരുപാട് തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും അതിനുശേഷം ഹെൽമെറ്റ് കൂടി അവൻ എൻ്റെ തലക്കെട്ടടിക്കുകയും എൻ്റെ കാലിനടിക്കുകയും ചെയ്തു. സുബൈറും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും കേസെടുക്കുമെന്ന് പെരുമ്പാവൂർ പോലീസ് അറിയിച്ചു. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.